നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്ത് അരുണാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കി ഡാമിനോട് ചേർന്ന് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ആണ്. ഇടുക്കി ഡാമിൻ്റെ വെള്ളം ഇവിടെ ശേഖരിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പൊളി സ്ഥലമാണ്. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. അതുകൂടാതെ ഇവിടെ ഇതിനകത്ത് കൂടി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മളിതാണ്ട് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ആ തൂക്കുപാലത്തിലേക്ക് കയറാനായിട്ട് പോവാണ്. നമ്മൾ ഈ തൂക്കുപാലത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ അരുണുണ്ട്. അരുൺ ഈ നാട്ടുകാരനാണ്. എങ്ങനെയുണ്ട് ഈ സ്ഥലത്തിന്റെ ഈ സ്ഥലത്തെ കുറിച്ച് എന്താണ് അരുണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ, നമ്മുടെ നാട് ഇടുക്കി എന്ന് പറഞ്ഞ സ്വർഗമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ സ്വർഗമാണ് ഇത്. അയ്യപ്പൻകോവിൽ എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഫോട്ടോ ഷൂട്ടും അങ്ങനെയുള്ള നിരവധി പരിപാടികൾ നടക്കുന്നത്, അതുപോലെ സിനിമ ഷൂട്ടിങ് ലൈഫ് ഓഫ് ജോസ് ഷൂട്ടിങ് എല്ലാം ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെയാണ്. അടിപൊളിയാണ്. അപ്പുറത്തെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, എല്ലാം കാണിക്കാം വരുന്ന വഴി. അപ്പം നമുക്കെല്ലാം നേരിട്ട് പോയി കാണാം. അപ്പം ഇവിടെ നിന്നുള്ള ഈ തൂക്കുപാലത്തിന് മേളിൽ നിന്ന് താഴെയായിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിക്കാം. തൂക്കുപാലത്തിലാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ് ഇവിടെ. ഇതിൻ്റെ ഈ തൂക്കുപാലത്തിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന റിസർവോയർ ആണ്. അപ്പോൾ അതിൻ്റെ ആ ആ ഭാഗത്തായിട്ട് കുറേ ഈ ഫോറസ്റ്റ് പോലുള്ള ഏരിയ ആണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് നമുക്ക് അവിടെ നിന്നെങ്കിൽ പോകാം. ഇതിൻ്റെ രണ്ട് സൈഡിലുണ്ട്. അതുകൊണ്ട് അവിടെ വള്ളമുണ്ട്, വള്ളത്തിൽ നമുക്ക് കയറി പോകാമെന്നാണ്. നമുക്ക് അവിടെയായിട്ട് ആ ഭാഗത്തായിട്ട് ചെങ്ങാടമുണ്ട്. ആ ചെങ്ങാടം കെട്ടിയാണ് അപ്പുറത്ത് ആ അക്കരെ ഇക്കരെയായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ പോർഷൻ ഇവിടെ ഒരു മലയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഈ കോഴിമലയെന്ന് പറയുന്ന ഭാഗങ്ങൾ. അവിടെയായിട്ട് കുറേ ഈറ്റകളും കുറേ മരങ്ങളും ഒക്കെ നിൽക്കുന്ന ഏരിയയായി കാണാം. നമുക്ക് കുറേ താഴ്ചയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഇപ്പുറത്തെ കരയിലുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്ക് പോകാനും അങ്ങോട്ട് കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുമാണ് ഈ തൂക്കുപാലം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ബൈക്കിന് പോകാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവിടെ ബൈക്കൊന്നും കയറി പോകുന്ന വഴിയല്ല, ആൾക്കാർ നടന്ന് തന്നെ പോകുന്നതാണ്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന സമയം രാവിലെയാണ്. രാവിലെ ആയതുകൊണ്ട് ഒരു മഞ്ഞും ഒക്കെ ഉള്ള ഒരു പ്രഭാതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള കാര്യങ്ങൾ അരുണ് പറഞ്ഞു തരും. അതിൻ്റെ എങ്ങനെയാണത്? നമുക്ക് വാവണ്ടി എന്നാണെങ്കിൽ നമുക്ക് വാവണ്ടി ഉപ്പുതറ എന്ന് പറയും. ആദ്യം അവിടുന്ന് ഒരു 18 കിലോമീറ്ററാണ് ഉപ്പുതറ. ഉപ്പുതറയിൽ നിന്ന് പാസ് ചെയ്ത് പരപ്പ് എന്ന സ്ഥലത്തെത്തി, അവിടുന്ന് മാട്ടുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടാണ് അവിടുന്ന് ഒരു 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്, ഈ തൂക്കുപാലത്തേക്ക്. പിന്നെ ഇടുക്കി നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ കട്ടപ്പനയിൽ നിന്നൊരു 10 കിലോമീറ്റർ അത്രേ ഉള്ളൂ കട്ടപ്പനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്. മാട്ടുകെട്ട എന്ന് അവിടുന്ന് വരുവാണെങ്കിൽ മാട്ടുകെട്ട ടച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. മാട്ടുകെട്ട വന്ന് ചോദിച്ചാൽ മതി, ആരും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് അയ്യപ്പൻ കോവിൽ. Thank you.
ഇവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ, ഈ അമ്പലത്തിന് കുറേ പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് അരുണ് പറഞ്ഞു തരും. ആ കാണുന്നതാണ് അയ്യപ്പൻകോവിൽ അമ്പലം. അതായത് നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അതായത് ഒരു കുറച്ച് മുമ്പ് വരെ, അതായത് അവിടുന്ന് ആ ക്രോസ് കാണുന്ന ഒരു ലൈനുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാലമാണ്. അതായത് കുറച്ച് ഇത്രയും വെള്ളം ആകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പൂജയും കാര്യങ്ങളും വിളക്കും എല്ലാം കത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും വെള്ളം കയറുന്നതിന് മുമ്പ് ശരിക്കും ഒരു ഗ്രൗണ്ട് പോലെയാണ്, നോർമൽ എന്ത് ഒരു ഉത്സവം പോലും നടക്കുന്ന പോലെയാണ് നമുക്ക് ഈ അമ്പലം നോർമൽ ഇത് വരുന്നത്. ഇത്രയും ഡാം വെള്ളം കയറി കിടന്നില്ലെങ്കിൽ നോർമലി നല്ലൊരു വ്യൂവും കാര്യങ്ങളെല്ലാം ഉള്ള അമ്പലമാണ്. അതുപോലെ തന്നെ ഒരു ഐതിഹ്യം ഉള്ള നിറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തേരം വെള്ളം കയറിയാലും ആ അമ്പലം മൂടിപ്പോവില്ല എന്നുള്ളതാണ് ഒരു ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ നോർമൽ പോയി നമുക്ക് ഇത്രയും വെള്ളം ഇല്ലാത്തപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനൊരു ഗുഹ പോലെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ശബരിമല ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അത് പ്രവേശനമൊന്നുമില്ല എങ്കിലും അത് നോർമൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തു കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചേരി പൂരി അവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുണ്ടോ? ഇല്ലില്ല ഇട്ടേ, ഇടണോ? എന്നാ ഇട്ടേക്കാം. എന്നാ അതിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞു 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 എടുക്കുന്നുണ്ട്. വെള്ളത്തിൽ നടന്നു പോകുന്നു, വഴിയില്ല, ദൂരം കൂടുതൽ കൂടുതൽ ദൂരം ചങ്ങാടം വലിച്ചു വരണം. അക്കറ കിടക്കുന്നവർക്ക് വരാനും പോകാനും കഷ്ടപ്പാട് കൂടുതൽ. ചേട്ടന്റെ പേരെന്നാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചെങ്ങാടം. അതിന് ആ ചെങ്ങാടത്തിലേക്ക് കയറാൻ വേണ്ടി വരികയാണ്. ഇവിടെ എല്ലാം തെന്നിക്കിടക്കുവാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ക്യാമറമാനും കൂടെ വെള്ളത്തിലോട്ട് കിടക്കേണ്ടി വരും.
ഡ്രൈവ് ചെയ്യുന്നത്, പുതിയ ഡ്രൈവർ മാറിയിരിക്കുകയാണ്. എനിക്ക് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ചെങ്ങാടത്തിൽ, അത് ഇതുപോലെ ഒരു ഡാമിന്റെ റിസർവോയറിലൂടെ പോകുന്നത്. ഇത് വലിയ ഡേഞ്ചർ ഒന്നും അല്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് തന്നെ നേരെ കൊണ്ടുപോകാവുന്ന കേസേ ഉള്ളൂ. രണ്ട് സൈഡിലോട്ടും കയറിട്ടിട്ടുണ്ട്, കയറി വിട്ടു പോയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് ഒരുപാട് കയറ് ഇവിടെ കിടപ്പുണ്ട്, വിട്ടു പോകാനുള്ള സാധ്യതയൊന്നും ഇല്ല, നല്ല നീളത്തിലുള്ള കയറൊക്കെ തന്നെയാണ്. അത് തന്നെയല്ല, ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ അപ്പുറത്താണ് വേറെ കിടപ്പുണ്ട്. ഇവിടെ കുറേ കുടുംബങ്ങൾ അപ്പുറത്തുണ്ട്, ഈ ഡാമിൻ്റെ റിസർവോയറിൻ്റെ അങ്ങേ സൈഡ് കുറേ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ കരയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ ഉണ്ട്, വള്ളങ്ങൾക്കൊക്കെ നേരത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഇപ്പം അതിന് ഒരുപാട് പൈസ കൊടുക്കേണ്ടത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പേടി തോന്നുമെങ്കിലേ സംഭവം കേറി കഴിയുമ്പോ തന്നെ ആ ഒരു പ്രശ്നമില്ല, പക്ഷെ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ പേടി. അത് കേറുമ്പോ ഉള്ള ഇതേ ഉള്ളൂ, കേറി ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ശരിയാ, രണ്ട് തട്ടായിട്ടാണല്ലേ ഇത്, ഇവിടെ ഇരിക്കാനായിട്ടുള്ള രീതിയിൽ ആളുകൾ കേറിയാലേ. ഇതങ്ങനെ മറിയാനുള്ള സാധ്യത കുറവല്ലേ? മറിയത്തില്ല, അഥവാ മറിഞ്ഞാൽ ഇതേ പിടിച്ചു വരണം, നീന്തൽ അറിയത്തില്ലേ ഇതേ പിടിച്ചു വരണം, കയറാ കേറിപ്പോ. അപ്പം ഞങ്ങൾ ഈ റിസർവോയറിൻ്റെ സൈഡിൽ നിന്നാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല സൂപ്പർ സ്ഥലത്താണ്, നല്ല ആംബിയൻസ് ആണ്, അതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നതിൻ്റെ സൈഡിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. എൻ്റെ പാലപ്പവും കടലക്കറിയാണ്, അതുതന്നെ ആദ്യ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതാണ്. നല്ല സൂപ്പർ സൂപ്പർ ഫുഡാണ്, അപ്പവും കടലക്കറി.